എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്നവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എങ്ങനെ ഒരു ബേസ് മോഡൽ ഡി എസ് എൽ ആർ, ഇതിലിപ്പോൾ പ്രൊഫഷണൽ ക്യാമറ നിങ്ങൾക്ക് ഉപയോഗിക്കണമെങ്കിൽ ഉപയോഗിക്കാം, ഡി എസ് എൽ ആർ ഉപയോഗിക്കണമെങ്കിൽ ഉപയോഗിക്കാം, ഏതൊരു ഡി എസ് എൽ ആർ ആയാലും കുഴപ്പമില്ല, നമുക്ക് ഡിറ്റാച്ച് ചെയ്യാൻ പറ്റണം ലെൻസ് ക്യാമറയിൽ നിന്ന്, അങ്ങനത്തെ ഒരു ക്യാമറ ആയാൽ മതി. അപ്പോൾ ഞാൻ ഇന്നിവിടെ ഉപയോഗിക്കുന്നത് ഒരു നിക്കോണിൻ്റെ D3100 മോഡൽ ക്യാമറയാണ്, എൻ്റെ തന്നെ ക്യാമറയാണ്. പിന്നെ 1855 ലെൻസ് കിറ്റ് ലെൻസ് ആണ് ഞാൻ ഇന്നിവിടെ യൂസ് ചെയ്യാൻ പോകുന്നത്. നമ്മളിന്ന് ചെയ്യാൻ പോകണ എന്താണെന്ന് വെച്ചാൽ, ഇത് വെച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് എക്സ്ട്രീമായിട്ടുള്ള, ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെയുള്ള ഈ ഫോട്ടോസ് എല്ലാം ഞാൻ ഈ ഒരു സെറ്റപ്പ് ഉപയോഗിച്ച് മാത്രം എടുത്തതാണ്. അപ്പോൾ ഞാൻ ഉപയോഗിക്കുന്നത് ഈ 1855 എംഎം ലെൻസാണ്. അപ്പോൾ ഏറ്റവും ബെസ്റ്റ് റിവേഴ്സ് മാക്രോ ചെയ്യാനായിട്ട് ഏറ്റവും ബെസ്റ്റ് ലെൻസ് ഇത് തന്നെയാണ്. ഇതിനെ റിവേഴ്സ് മാക്രോ എന്ന് വിളിക്കാനുള്ള കാരണം എന്താ വെച്ചാൽ, ഈ റിങ് കണ്ടോ, ഈ റിങ്ങിൻ്റെ ഒരു അറ്റം നമ്മൾ ലെൻസിൻ്റെ ഫ്രണ്ട് സൈഡിൽ അറ്റാച്ച് ചെയ്യും, മറ്റേ സൈഡ് നമ്മൾ ക്യാമറയിലോട്ട് മൗണ്ട് ചെയ്യും. അപ്പോൾ ഈ റിങ് എങ്ങനെ നിങ്ങളുടെ ലെൻസിൽ വാങ്ങാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലെൻസിൻ്റെ ഫിൽട്ടർ സൈസ് ഇല്ലേ, ഇപ്പം എൻ്റെ ഫിൽട്ടർ സൈസ് കണ്ടോ, ലെൻസിൻ്റെ 52 mm ആണ് എൻ്റെ ലെൻസിൻ്റെ ഫിൽട്ടർ സൈസ് വരുന്നത്. അപ്പോൾ ഞാൻ ഗൂഗിൾ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ സെർച്ച് ചെയ്യുമ്പോൾ 52 mm റിവേഴ്സ് റിംഗ് ഫോർ നിക്കോണിന് അടിച്ച് കഴിഞ്ഞാൽ എനിക്ക് പ്രൊഡക്റ്റ്സ് കിട്ടും. ഞാൻ ഇതിൻ്റെ എല്ലാ പ്രൊഡക്ട്സിൻ്റെ, ഞാൻ ഉപയോഗിക്കുന്ന ഈ വീഡിയോയിൽ ഉപയോഗിക്കുന്ന എല്ലാ പ്രൊഡക്ട്സിൻ്റെയും ലിങ്ക് ഞാൻ ആഡ് ചെയ്യുന്നതാണ് ഡിസ്ക്രിപ്ഷനിൽ. അപ്പോൾ ഞാനിപ്പോൾ ഈ റിങ് അറ്റാച്ച് ചെയ്യുന്ന എങ്ങനെയാണെന്ന് കാണിച്ചുതരാം. ഈ റിങ്ങിൻ്റെ ഒരു അറ്റം ഫിൽട്ടറിമേക്ക് അല്ലെങ്കിൽ നമ്മുടെ ലെൻസിൻ്റെ ഫ്രണ്ടിലേക്ക് അറ്റാച്ച് ചെയ്യാൻ പറ്റുന്നതാണ്, മറ്റേ എൻ്റെ ക്യാമറമേക്കും മൗണ്ടാകുന്നതാണ്. അപ്പോൾ ഇതെങ്ങനെ അറ്റാച്ച് ചെയ്യാന്ന് വെച്ചാൽ, ജസ്റ്റ് ഫ്രണ്ടിൽ തന്നെ ത്രെഡ് ഉണ്ടല്ലോ ലെൻസിൻ്റെ, അതിലോട്ട് നോർമലായിട്ട് ഇതുപോലെ ഫിറ്റ് ചെയ്ത് തിരിച്ച് തിരിച്ച് കയറ്റിയാൽ മതി. അപ്പോൾ അത് കറക്റ്റായിട്ട് ഓവർ ടൈറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ടൈറ്റാക്കുക, അത്രേ ഉള്ളൂ. ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, മറ്റേ സൈഡ് ക്യാമറയിലോട്ടാണ് അറ്റാച്ച് ആവേണ്ടത്. അപ്പോൾ നോക്കുക, ക്യാമറയുടെ വൈറ്റ് പോയിൻ്റ് നോക്കുക കറക്റ്റായിട്ട്, ഈ റിങ്ങുമുള്ള റെഡ് ഡോട്ടും ക്യാമറയുമുള്ള വൈറ്റ് പോയിൻ്റ് നോർമലായിട്ട് ലെൻസ് എങ്ങനെ അറ്റാച്ച് ചെയ്യാറ്, നമ്മൾ അതുപോലെ തന്നെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. അറ്റാച്ചായി, ഒരു ക്ലിക്കിംഗ് സൗണ്ടും കേൾക്കും നമുക്ക്. ഇനി നമുക്കിവിടെ ലെൻസിൻ്റെ ബാക്കിലുള്ള ക്യാപ്പ് ഊരാം. അപ്പോൾ നിങ്ങൾക്ക് കാണാം, ഇപ്പോൾ ലെൻസ് തിരിഞ്ഞ് ഇരിക്കണേ. അപ്പോൾ ലെൻസും ക്യാമറയായിട്ട് വേറെ ഇലക്ട്രോണിക് കോണ്ടാക്ട്സ് ഒന്നുമില്ല, കാരണം എല്ലാ ഇലക്ട്രിക്കൽ കോണ്ടാക്ട്സും പിന്നിലാണ് വരുന്നത് ലെൻസിൻ്റെ. ഇതിപ്പോൾ കാണാം, 55-ൽ നിന്ന് 18-ലോട്ടാണ് നമുക്ക് ചെയ്യാൻ പറ്റുക. അപ്പോൾ ഞാൻ തിരിച്ച് പിടിച്ചതിനാൽ നിങ്ങൾക്ക് കാണാം 55-18 ആവും. കാരണം നമ്മൾ ലെൻസ് റിവേഴ്സ് ചെയ്ത് വെച്ചാണ്, തിരിച്ച് വെച്ചാണ്. അപ്പോൾ 18-55 എന്നുള്ളത് 55-18 ആവും. എന്നുവെച്ചാൽ 55 ആയിരിക്കും നിങ്ങൾക്ക് വൈഡായിട്ട് കിട്ടുക, 18 ആയിരിക്കും എക്സ്ട്രീം ക്ലോസ് ആയിട്ടുള്ള മാക്രോ എടുക്കാൻ പറ്റുക. മനസ്സിലായില്ലേ? പിന്നെ അടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം, എത്രത്തോളം ക്ലോസായി നിങ്ങൾക്ക് കിട്ടാൻ പറ്റുമെന്ന് നോക്കാം. ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, മാനുവൽ മോഡിലായിരിക്കണം ക്യാമറ കിടക്കുന്നത്. മാനുവൽ മോഡിലല്ലെങ്കിൽ ലെൻസ് നോട്ട് അറ്റാച്ച്ഡ് എന്ന് എറർ കാണിക്കും. പിന്നെ ഇത് വെച്ചിട്ട്, ഈ ഫ്ലാപ്പ് വെച്ചിട്ടാണ് നമ്മൾ അപ്പേഴ്സർ അഡ്ജസ്റ്റ് ചെയ്യുക, കാരണം ലെൻസും ക്യാമറയും തമ്മിൽ വേറെ കോണ്ടാക്ട്സ് ഒന്നുമില്ല. അപ്പോൾ ആൾക്കാർക്ക് ഡൗട്ട് വരുന്നത് വെച്ചാൽ, ഈ അപ്പേഴ്സർ എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യും എന്നുള്ളതാണ്. ഇപ്പോൾ നിക്കോണിലാണെങ്കിൽ നിങ്ങൾക്ക് കാണാം, ലെൻസിൻ്റെ ഉള്ളിൽ അപ്പേഴ്സർ ഫ്ലാപ്പ്, ഞാൻ ഈ ഫ്ലാപ്പ് ഇങ്ങനെ ആക്കുമ്പോൾ ഓപ്പൺ ആവുന്നത് കാണാം, നോക്കിയേ, കണ്ടോ? അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ അപ്പേഴ്സർ അഡ്ജസ്റ്റ് ചെയ്യുക നിക്കോണിൽ. കാനോണിൽ എങ്ങനെയാണെന്നുള്ളത് ഞാൻ മറ്റൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ലെൻസ് നമ്മൾ തിരിച്ച് ഫിറ്റ് ചെയ്തു, കാണിക്കാൻ വേണ്ടി ഒരിതാണ്, തിരിച്ച് ഫിറ്റ് ചെയ്തു. ഇനി ആ അപ്പർച്ചർ ഫ്ലാപ്പുമേ നമ്മുടെ, ഞാനാണെങ്കിൽ എൻ്റെ ലെഫ്റ്റ് കൈയിൻ്റെ ഇൻഡെക്സ് ഫിംഗറാണ് ഞാൻ എപ്പോഴും ആ ഫ്ലാപ്പും വയ്ക്കാറ്. അപ്പോൾ 55-ൽ കിടക്കണേ, 55-ൽ എത്രത്തോളം ക്ലോസ് ആയിട്ടുള്ള ഫോട്ടോസ് എടുക്കാൻ പറ്റും എന്നുള്ളത് ഞാൻ ലൈവ് വ്യൂവിൽ ജസ്റ്റ് കാണിച്ചു തരാം. ഫോട്ടോ എടുക്കാൻ പറ്റില്ല, കാരണം ലൈറ്റ് ഇച്ചിരി കുറവാണ്, അതുകൊണ്ട് ലൈറ്റ് ഭയങ്കര ദ കീ ടു മൈക്രോ ഫോട്ടോഗ്രഫി എന്ന് പറഞ്ഞത് തന്നെ ലൈറ്റാണ്. ഇപ്പോൾ അതാണ് ഞാൻ ലൈവ് വ്യൂവിലിട്ടു, മാനുവൽ മോഡിൽ തന്നെയാണെന്ന് ഉറപ്പ് വരുത്തുക ക്യാമറ. എന്നിട്ട് ലൈവ് വ്യൂ ഇട്ടു,
സെറ്റിങ്സിൻ്റെ കാണാം നിങ്ങൾക്ക്. ഷട്ടർ സ്പീഡ് ഞാൻ ഉപയോഗിച്ചത് 1/200 ആണ്, ഐ എസ് ഒയും 200 ആണ്. ഇത് ഞാൻ ഇട്ട് വെച്ചതിൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എക്സ്റ്റേണൽ ഫ്ലാഷ് ഉപയോഗിച്ചാണ് എടുക്കാറ്, ആ സെറ്റിങ്സാണ് കിടക്കുന്നത്. പക്ഷേ ഞാനിപ്പോൾ നിങ്ങൾക്ക് ഫോട്ടോ എടുത്ത് കാണിച്ചു തരുന്നില്ല, അത് ഞാൻ ഫ്ലാഷ് വെച്ച് കാണിച്ചു തരുന്നതായിരിക്കും. ഇപ്പോൾ ദേ അപ്പർച്ചർ ഇങ്ങനെയാണ് കൺട്രോൾ ചെയ്യുക. ഇനി ഇതാ ലൈവ് വ്യൂവിലിട്ടു. ഇപ്പോൾ കാണാം ഞാൻ അപ്പർച്ചറിൻ്റെ ഫ്ലാപ്പ് ഞാൻ എൻ്റെ ലെഫ്റ്റ് ഇൻഡെക്സ് ഫിംഗർ കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇത്രയും ഡിസ്റ്റൻസിൽ ഇതാ ആ ഫ്ലാഷും എഴുതിയാണ്, ആ ലേബലാണ് നമ്മളൊന്ന് ജസ്റ്റ് നോക്കുകയാണ്. അത് ഞാൻ അപ്പർച്ചർ കൺട്രോൾ ചെയ്യുമ്പോഴാണ് ആ ലൈറ്റിൻ്റെ ഡിഫറൻസ് വരുന്നത്. അപ്പോൾ അത് ഫുൾ വലിച്ച് പിടിച്ച് കഴിഞ്ഞാൽ അപ്പർച്ചർ ഏറ്റവും ലീസ്റ്റ് വാല്യൂ ആവും, എന്ന് വെച്ചാൽ 3.5. അത് ശരിക്കും എടുക്കുമ്പോൾ ഒരു എന്താ പറയുക, ഇപ്പോൾ അതേ ഞാനിപ്പോൾ ഒരു 18 ആക്കിയിട്ടുണ്ട്. 18 നോക്കാം എത്രത്തോളം ക്ലോസ് ആയി കിട്ടുന്നത്. കണ്ട 7 mm എന്നുള്ളത് ആ എം മാത്രമായിട്ട് നമുക്ക് ഫോക്കസ് ചെയ്ത് വേണമെങ്കിൽ എടുക്കണമെങ്കിൽ എടുക്കാം. അപ്പോൾ അത്രയും ക്ലോസ് ആയിട്ട് അത്രയും എക്സ്ട്രീമായിട്ട് നമുക്ക് കിട്ടും, കാരണം ലെൻസ് തിരിഞ്ഞിരിക്കുകയാണല്ലോ. കണ്ട അത് മെയ്യാണ് ആ 7 mm എന്നുള്ള ആ ലെറ്ററാണ് നമ്മളതിൽ കണ്ടത്. അപ്പോൾ നല്ല രീതിയിൽ നല്ല ക്ലോസ് ആയി തന്നെ നമുക്ക് മാക്രോ എടുക്കാൻ പറ്റും. പിന്നെ റിങ്ങിന് മാക്സിമം ഒരു ആ റിവേഴ്സ് ചെയ്യണ റിങ്ങിന് മാക്സിമം വരുന്ന വില എന്ന് പറഞ്ഞാൽ 300-500 രൂപയാണ്. അതിപ്പോൾ കാനോൺ ആയാലും നിക്കോൺ ആയാലും. ഇതാണ് ഞാൻ ഉപയോഗിക്കേണ്ട ഫ്ലാഷ്. ഇത് ഡിജിടെക്കിൻ്റെ DFL 046 എന്ന് പറഞ്ഞ മോഡലാണ് വരുന്നത്. ഇതിനൊരു 2000, ഞാൻ വാങ്ങിച്ചപ്പോൾ ഇതിനൊരു 2000-2400 രൂപ ഉണ്ടായിരുന്നു. ഇപ്പോൾ റേറ്റ് എത്രയാണെന്ന് അറിയില്ല, ഞാൻ എന്തായാലും ലിങ്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഡിസ്ക്രിപ്ഷനിൽ. ഞാൻ ഫ്ലാഷ് ഫിറ്റ് ചെയ്തു. ഫ്ലാഷ് കമ്പൽസറി എന്ന് ഞാൻ പറയില്ല, പക്ഷേ നല്ല റിസൾട്ട്സ് നിങ്ങൾക്ക് കിട്ടണമെന്നാണെങ്കിൽ എക്സ്റ്റേണൽ ഫ്ലാഷ് ഉപയോഗിക്കുന്നത് വളരെ നന്നായിരിക്കും. അപ്പോൾ ഇവിടെ ഞാൻ ഫ്ലാഷ് ക്യാമറമ്മ ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഈ JBL-ൻ്റെ അതിന് മുകളിലുള്ള നെറ്റില്ലേ, അതിൻ്റെ മുകളിലുള്ള ക്രോസിങ്സ് ആ നെറ്റാണ് ഞാൻ എടുക്കാൻ പോകുന്നത്. ഞാൻ അപ്പോൾ ഫ്ലാഷ് ഓൺ ചെയ്തു. ഞാൻ നോർമലായിട്ട് യൂസ് ചെയ്യുന്നത് ഒരു 3-4 bar power യൂസ് ചെയ്യുക ഫ്ലാഷിൻ്റെ. എൻ്റെ സെറ്റിങ്സ് ഈ ഫ്ലാഷ് ഉള്ളപ്പോൾ ഞാൻ ഫ്ലാഷ് വെച്ച് ഞാൻ എല്ലാ ഫോട്ടോസ് എടുക്കാറ്. അപ്പോൾ ഞാൻ എൻ്റെ സെറ്റിങ്സ് എപ്പോഴും ഞാൻ ISO 200 ഷട്ടർ സ്പീഡ് 1/200 ഇങ്ങനെയാണ് എപ്പോഴും യൂസ് ചെയ്യാറ്. അപ്പർച്ചർ പിന്നെ നിങ്ങൾക്കറിയാം, ആ നോബ് വെച്ചിട്ട് ലെൻസിന് പിന്നിലുള്ള നോബ് ഞാൻ എൻ്റെ ലെഫ്റ്റ് ഇൻഡെക്സ് ഫിംഗർ കൊണ്ട് കൺട്രോൾ ചെയ്താണ് എടുക്കാറ്. അപ്പോൾ ഒന്ന് ലെൻസ് 55 നമുക്ക് എത്രത്തോളം ഇതിൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെ കിട്ടും എന്നുള്ളത് ഞാൻ ഒന്ന് കാണിച്ചു തരാം. ഇത് ജസ്റ്റ് ഒരു റഫ് എക്സാമ്പിളാണ്. ഞാൻ എടുത്തന്നെ ഫോട്ടോസ് ഞാൻ നിങ്ങൾക്ക് ഇതിന് ശേഷമോ വീഡിയോയുടെ ഇടയിലോ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് കാണാം, ഇപ്പോൾ ലെൻസ് കിടക്കുന്നത് 55 കേട്ടോ. ഇതാ 55 ഞാൻ എടുക്കുന്നത്. 55 എന്ന് പറഞ്ഞാൽ വൈഡ് ആയിരിക്കും, പക്ഷേ മാക്രോ തന്നെയായിരിക്കും, പക്ഷേ എക്സ്ട്രീം ആയിരിക്കില്ല. അപ്പോൾ അതാ ഇതിങ്ങനെയാണ് നമുക്ക് ഡീറ്റെയിൽ കിട്ടണേ. അപ്പോൾ ഞാൻ ഫോട്ടോ എടുത്തു. അപ്പോൾ നിങ്ങൾക്ക് കാണാം, ഒന്ന് സൂം ചെയ്ത്, ഇതാണ് നോർമലായിട്ടുള്ളത്. സൂം ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ടുള്ള ആ ഓട്ടകളിൽ വന്നിട്ടുള്ള തുരുമ്പടക്കം നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഡീറ്റെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഡീറ്റെയിൽ കിട്ടുന്ന ഒരു മെത്തേഡ് തന്നെയാണ് റിവേഴ്സ് മാക്രോ. അത് എൻ്റെ ഫോട്ടോസ് കണ്ടാൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ മനസ്സിലാവും. പിന്നെ ഈ പറഞ്ഞ പോലെ നെക്സ്റ്റ് ഞാനൊരു 35 ഇപ്പോൾ ഏത് ഇതിൽ വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം കേട്ടോ. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരുന്നതെന്ന് 35 എന്തായിരിക്കും റിസൾട്ട്, പിന്നെ ഞാൻ 18 എന്തായിരിക്കും റിസൾട്ട് എന്ന് കാണിച്ചു തരുന്നതായിരിക്കും. ഇപ്പോൾ അതാ 35 35 ഇടുമ്പോൾ കുറച്ചുകൂടി ക്ലോസ് ആവും, അതേപോലെ തന്നെ നമ്മളും വർക്കിംഗ് ഡിസ്റ്റൻസും കുറയും. എന്ന് വെച്ചാൽ ലെൻസും സ്പീക്കറും തമ്മിലുള്ള ഡിസ്റ്റൻസും കുറയും, അത്ര അടുത്തേക്ക് പോകേണ്ടി വരും. ഇപ്പോൾ അതാ ഇതാണ് ഫുൾ ഫ്രെയിം കണ്ട കിട്ടുന്നത്, ഇങ്ങനെ ഫുൾ ഫ്രെയിമിൽ കിട്ടും. അത് കണ്ടറിയാം, ഇച്ചിരിക്കും ഒന്ന് ഔട്ട് ഓഫ് ഫോക്കസ് ആയിട്ടുണ്ട്. ഞാൻ ഒരു ടേബിളിൻ്റെ എൻഡിൽ നിന്നിട്ട് വലിഞ്ഞെത്തിയാണ് ഇത് വീഡിയോ തന്നെ ചെയ്യുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് 18 ഇട്ടുകൊടുക്കാം. 18 ആണ് എക്സ്ട്രീം മാക്രോ ആയിട്ട് വരിക. എക്സ്ട്രീം എൻഡ് എന്ന് പറയുന്നത് 18 ആണ്. അപ്പോൾ 18 ഇട്ടു. അപ്പർച്ചർ ഞാനവിടെ കൺട്രോൾ ചെയ്യുന്നുണ്ട്, ലൈറ്റ് ഉള്ളതിനനുസരിച്ച് ഞാൻ അങ്ങനെ കൺട്രോൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് എടുക്കുമ്പോൾ കാണാം, ഇച്ചിരി ഔട്ട് ഓഫ് ഫോക്കസൊക്കെയാണ്. നമ്മളതൊരു വലിഞ്ഞെത്തി ചെയ്യണോണ്ടാണ് ഔട്ട് ഓഫ് ഫോക്കസ് ആയി വരുന്നത്. അപ്പോൾ ഞാൻ ഒന്നുകൂടി ഒന്ന് ഒരു ഫോട്ടോ കൂടി എടുത്ത് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം കാണാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു അതിൻ്റെ ഡീറ്റെയിൽസ് എന്തോരം വരുന്നുണ്ട് എന്നുള്ളത്. അതിൻ്റെ ഉള്ളിലുള്ള തുരുമ്പും ആ ഹോൾ എത്ര ചെറുതാണെന്നുള്ളത് നിങ്ങൾക്ക് നേരിട്ട് ആ JBL-ൻ്റെ സ്പീക്കർ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ആ JBL-ൻ്റെ ആ സ്പീക്കറിൻ്റെ എല്ല് നെയ്തിയോടത്തെ ആ ചെറിയ ഹോളുകളാണ് കണ്ടിരുന്നത് നമ്മൾ.
ഓക്കെ. പിന്നെ ഞാൻ പറയുന്നത് ഇപ്പോൾ ഈ ഡിഫ്യൂസർ ഇതാണ് ഞാൻ ഉപയോഗിക്കാറ്. നമുക്ക് ഫ്ലാഷ് വെച്ച് ഇപ്പോൾ എക്സ്റ്റൻ ഫ്ലാഷ് പോലെ എടുക്കണമെങ്കിൽ എടുക്കാം, എക്സ്റ്റൻ ഫ്ലാഷ് വെച്ച് എടുക്കണമെങ്കിൽ എടുക്കാം. ഈ ഡിഫ്യൂസറിൻ്റെ അകത്ത് വരണ്ട, റിഫ്ലക്റ്റീവായിട്ടുള്ള സർഫസ്സാണ് മൊത്തം വരുന്നത്. അപ്പോൾ ഞാൻ ഈ ഉപയോഗിച്ചത്, ഇപ്പോൾ ഈ ഫ്ലാഷ് ഉപയോഗിച്ചപ്പോൾ ഞാൻ 4 ബാർ അല്ലെങ്കിൽ 3 ബാർ പവർ ഇട്ടിരുന്നില്ലേ, എനിക്കത് വീണ്ടും കുറച്ചാൽ മതി. കാരണം ഇത്രയും ലൈറ്റ് കറക്റ്റായിട്ട് അത് ഫ്രണ്ടിലോട്ട് എത്തിക്കും ഈ ഡിഫ്യൂസർ. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ മെറിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ മെയിൻ കാര്യം ഈ ഡിഫ്യൂസറിൻ്റെയും ഞാൻ ലിങ്ക് ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. മെയിൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡിഫ്യൂസർ വരുമ്പോൾ ഡയറക്റ്റ് ഫ്ലാഷിന് ഫ്ലാഷ് അടിക്കുമ്പോൾ വരുന്ന ആ ഷാഡോസ്, ആ ഡാർക്ക്നെസ് അല്ലെങ്കിൽ റിഫ്ലക്ഷൻസ് ഇല്ലാതാവും. ഫോട്ടോ നല്ല രീതിയിൽ ഡിഫ്യൂസാവും, ലൈറ്റ് നല്ല രീതിയിൽ ഡിഫ്യൂസായിട്ട് നല്ല ബെസ്റ്റ് റിസൾട്ട്സ് നിങ്ങൾക്ക് കിട്ടും. ഞാൻ എടുത്തിട്ടുള്ള ഫോട്ടോസ് എല്ലാം ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ നോക്കിയൊക്കെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും. അപ്പോൾ ഡിഫ്യൂസർ വെച്ച് ഞാനൊന്ന് എടുത്തു നോക്കാം. ഇതിലിപ്പോൾ ഇതിപ്പോൾ JBL സ്പീക്കറാണ് ഞാൻ എടുക്കണത്. അത്ര റിഫ്ലക്റ്റീവായിട്ടുള്ളൊരു സർഫസ് അല്ല, പക്ഷേ എന്നാൽ കൂടി ഞാൻ ജസ്റ്റ് എക്സാമ്പിൾ കാണിക്കണമെന്നുള്ളൂ. ഇച്ചിരി ഔട്ടാണ്, കാരണം 18 എടുക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. 18 മാക്രോ എടുക്കാൻ ഞാൻ നോർമലി ലൈവ് വ്യൂ അല്ല ഉപയോഗിക്കാറ്. ഈ എല്ല് എന്ന് പറഞ്ഞ ഭാഗത്താണ് നമ്മൾ ഫോട്ടോ എടുത്തത്. ആ ഹോൾ അത്ര ചെറുതാണെന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ ഇതാണ് ഞാൻ എടുത്തേണ കുറച്ച് ഫോട്ടോസ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഇതെല്ലാം ഞാൻ ഈ സെറ്റപ്പ് വെച്ചിട്ട് തന്നെ എടുത്തിട്ടുള്ള ഫോട്ടോസ് തന്നെയാണ്. അപ്പോൾ ഞാൻ ഉപയോഗിക്കണ എല്ലാ സാധനങ്ങളുടെ ലിസ്റ്റും ഞാനത് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്കും ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ എല്ലാവർക്കും ഉള്ള ഡൗട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പ്രാണികൾ ഇതുപോലെ ഞാൻ ഫോട്ടോസ് എടുക്കുമ്പോൾ ഇതെങ്ങനെയാണ് ഇത്രയും വർക്ക് ഡിസ്റ്റൻസ് കിട്ടണേ? കാരണം ചത്ത പ്രാണികളൊന്നും അല്ല ഞാൻ വെച്ചിട്ടിരിക്കുന്നത്, ഡെഡ് സബ്ജക്ട്സ് ഞാൻ എടുക്കാറില്ല. അപ്പോൾ ആൾക്കാർക്ക് ഡൗട്ട് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത്രയും വർക്കിംഗ് ഡിസ്റ്റൻസ് എങ്ങനെ കിട്ടുന്നു? ആകെ 5-10 സെൻറ്റിമീറ്റേഴ്സേ പ്രാണിയും നമ്മുടെ ലെൻസും തമ്മിൽ ഉണ്ടാവുള്ളൂ. ഇപ്പോൾ ഫ്ലാഷൊക്കെ അടിക്കുമ്പോൾ ഇത് പറന്നു പോയില്ലേ എന്നൊക്കെയാണ് എല്ലാവർക്കും ഡൗട്ട് ഉള്ളത്. അത് വളരെ സ്ലോ ആയിട്ട് തന്നെ അപ്രോച്ച് ചെയ്യണം. എനിക്കെന്തോ പറഞ്ഞ പോലെ ഞാൻ ഈ ഫോട്ടോസൊക്കെ എടുത്തിട്ടുള്ളതെല്ലാം എൻ്റെ ഹോം ബാക്ക്യാർഡിൽ നിന്ന് തന്നെയാണ് എടുത്തിട്ടുള്ളത്. വീട്ടു പരിസരങ്ങളിൽ നിന്ന് തന്നെ എടുത്തിട്ടുള്ളത്, വേറെ എവിടെയും ഇതിനു വേണ്ടി ഞാൻ പോയിട്ടില്ല. ഇതെല്ലാം ഇവിടെ നിന്ന് തന്നെ എടുത്ത ഫോട്ടോസാണ്. പിന്നെ ആർക്കെങ്കിലും കൂടുതലായിട്ട് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ എന്നെ ഇൻസ്റ്റാഗ്രാമിലോ യൂട്യൂബിൽ കമൻ്റായിട്ടോ ഇട്ട് കഴിഞ്ഞാൽ ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. കൂടുതൽ സൗകര്യം ഇൻസ്റ്റാഗ്രാമിൽ എനിക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഞാൻ പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതൊരു സ്റ്റാർട്ടപ്പ് ചാനലാണ്, യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് അറിയണ ഫ്രണ്ട്സിന്, ഫോട്ടോഗ്രാഫി അറിയണ ഫ്രണ്ട്സിനും എല്ലാവർക്കും ഇതിൽ ഷെയർ ചെയ്യുക. പിന്നെ നിക്കോണിന് ഉള്ള കാര്യമാണ് ഞാനിവിടെ പറഞ്ഞത്. കാനോണ് വേറൊരു രീതിയാണ് വരുന്നത്. കാനോണിൽ അപ്പർച്ചർ ഈ പറഞ്ഞ പോലെ നമ്മളീ ഫ്ലാപ്പ് വെച്ചിട്ട് കൺട്രോൾ ചെയ്യാനൊന്നും പറ്റില്ല. അതിന് വേറെ രീതിയാണ്, അതിന് ഫ്ലാപ്പ് വരുന്നില്ല ഇങ്ങനെ ബാക്കിൽ. നിക്കോണിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാം. കാനോണിലും ചെയ്യാൻ പറ്റും. ആ ചെയ്യേണ്ട രീതി ഏതാണെന്നുള്ളതും എങ്ങനെയാണെന്നുള്ളതും ഞാൻ മറ്റൊരു വീഡിയോയിൽ ചെയ്യുന്നതായിരിക്കും. എൻ്റെ ഇപ്പോൾ കാനോണിൻ്റെ ഒരു ക്യാമറ എൻ്റെ കയ്യിലില്ല. അപ്പോൾ ഒരു സുഹൃത്തിൻ്റെ നിന്നോ ആരെങ്കിലും നിന്നോ വാങ്ങിച്ച് അല്ലെങ്കിൽ അവരെ കൊണ്ടൊരു വീഡിയോ ചെയ്യിപ്പിച്ചിട്ടായാലും ഞാനത് ഈ അടുത്തായി തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഡൗട്ടുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ കമൻ്റായിട്ടോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ആയിട്ടോ ചെയ്യുക. ഓക്കെ, ബൈ ബൈ.